മസിനഗുഡിയിൽ നിന്നും സിരിയൂർ എന്ന ഫോറസ്റ്റ് വില്ലേജിലേക്ക് ഒരു ബസ് യാത്ര. ഊട്ടിയിൽ നിന്ന് 2.5 മണിക്കുള്ള മസിനഗുഡി ബസ്സാണ് മസിനഗുഡിയിൽ നിന്നും 4 മണിക്ക് സിരിയൂറിലേക്ക് പോകുന്നത്. സിരിയൂർ ബോർഡൊക്കെ വെച്ച് തന്നെയാണ് ഊട്ടിയിൽ നിന്നും യാത്ര ആരംഭിക്കുന്നത്. എങ്കിലും ഊട്ടിയിൽ നിന്ന് മസിനഗുഡി വരെ ഒരു ടിക്കറ്റും മസിനഗുഡിയിൽ നിന്ന് സിരിയൂർക്ക് വേറെ ടിക്കറ്റുമാണ്. കാരണം സിരിയൂരിലേക്ക് എല്ലാവർക്കും കടന്നു ചെല്ലുവാൻ അനുവാദമില്ല എന്നുള്ളത് തന്നെയാണ്. വനത്തിലുള്ള ഗ്രാമവാസികൾക്ക് മാത്രം പ്രവേശനമുള്ള റൂട്ടാണ് ഇത്. ആനക്കട്ടി, സിരിയൂർ എന്നിങ്ങനെ 2 ഗ്രാമങ്ങളാണ് ഈ കാട്ടിനുള്ളിൽ ഉള്ളത്. 23 കിലോമീറ്റർ ദൂരം കാടിന് നടുവിലൂടെ സഞ്ചരിക്കണം. മാരിയമ്മൻ്റെ പേരിലുള്ള ഒരു ക്ഷേത്രവുമുണ്ട് സിരിയൂരിൽ. ഈ റൂട്ടിൽ ഒരു ബസ് മാത്രമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി സർവീസ് നടത്തുന്നത്. 4 മണിക്ക് മസിനഗുഡിയിൽ നിന്നും സിരിയൂർ പോയി, അവിടെ നിന്ന് 5:15 ഈ ബസ് തിരിച്ചു വരും. മസിനഗുഡിയിൽ നിന്നും 6 മണിക്ക് ഒരു ബസ് കൂടിയുണ്ട്. അത് അവിടെ സ്റ്റേ ചെയ്ത ശേഷം പുലർച്ചെ 6 മണിക്ക് മാത്രമേ തിരിച്ചു പോകൂ. സ്റ്റേ ബസ്സിൽ ആരും പോകാൻ ശ്രമിക്കരുത്, പെർമിഷൻ കിട്ടുകയില്ല. വാഹന സഞ്ചാരം തീരെയില്ലാത്ത റൂട്ടായതുകൊണ്ട് ഇഷ്ടംപോലെ ജീവജാലങ്ങളെ കാണാൻ സാധിക്കുമെന്നതാണ് ഈ റൂട്ടിൻ്റെ പ്രത്യേകത. പക്ഷേ വാഴയത്തോട്ടം ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ നിന്ന് പെർമിഷൻ കിട്ടുന്നതുപോലെ ഇരിക്കും ബാക്കി യാത്ര. എൻ്റെ കൂടെ ലോക്കൽ പാസഞ്ചേഴ്സ് പരിചയക്കാർ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് പെർമിഷൻ തന്നു. അതുപോലെ ഈ ബസ്സിന് തന്നെ തിരിച്ചു പോരണം, അവിടെ തങ്ങാൻ അനുവാദമില്ല. ഈ ചെക്ക് പോസ്റ്റിൽ നിന്നാണ് പെർമിഷൻ ലഭിക്കുക. അവിടെ നിന്ന് പെർമിഷൻ കിട്ടിയില്ല എങ്കിൽ തിരികെ പോരേണ്ടി വരും. ചെക്ക് പോസ്റ്റ് കടന്നതും റോഡ് ടിപ്പിക്കൽ ഫോറസ്റ്റ് റൂട്ട് പോലെ ആയിട്ടുണ്ട്.
ഇവിടെ നിന്നും ഇടതു തിരിഞ്ഞ് ആനക്കെട്ടി എന്ന വില്ലേജിലേക്ക് പോയിട്ട് വേണം സിരിയൂരിലേക്ക് പോകാൻ. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഗസ്റ്റ് ഹൗസാണ് അത്. കൊറോണയ്ക്ക് മുമ്പ് വരെ ഇവിടെ താമസ സൗകര്യം കൊടുത്തിരുന്നു എന്ന് യാത്രക്കാരിൽ ഒരാൾ പറയുന്നുണ്ടായിരുന്നു. റോഡ് വളരെ വളരെ മോശമായ അവസ്ഥയിലാണ് ആനക്കെട്ടി വില്ലേജിലേക്ക് എത്തുമ്പോൾ. ആനക്കെട്ടി ഗ്രാമം കഴിഞ്ഞപ്പോൾ ബസ്സിൽ വളരെ കുറച്ച് യാത്രക്കാരേ ഉള്ളൂ. സ്കൂൾ വിദ്യാർത്ഥികൾ അടങ്ങിയ ഭൂരിഭാഗം യാത്രക്കാരും ഇവിടെ ഇറങ്ങി. സിംഹവാലൻ കുരങ്ങന്മാർ റോഡിൽ ആനന്ദനൃത്തമാടുന്ന രസകരമായ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടംപോലെ മാൻകൂട്ടത്തെ കാണാൻ കഴിഞ്ഞ ഒരു യാത്രയായിരുന്നു എങ്കിലും
ബസ്സിൻ്റെ സ്പീഡ്, റോഡിൻ്റെ അവസ്ഥ, വെട്ടക്കുറവ് ഒക്കെ കൊണ്ട് നല്ല രീതിയിൽ ചിത്രീകരിക്കാൻ സാധിക്കാത്തതിൽ വിഷമമുണ്ട്. വില്ലേജുകളെ കണക്റ്റ് ചെയ്തുകൊണ്ട് ജീപ്പുകൾ, ഷട്ടിൽ സർവീസുകൾ നടത്തുന്നുണ്ട്. ഇതിലും കയറി വരാൻ ശ്രമിച്ചാൽ ഫോറസ്റ്റുകാർ പെർമിഷൻ തരില്ല. ശിരിയൂർ മാരിയമ്മൻ ക്ഷേത്രത്തിലേക്ക് എത്തിയിരിക്കുന്നു ബസ്. നീലഗിരി ജില്ലയിലെ ബടഗാ ഗോത്രക്കാരുടെ വാർഷിക ഉത്സവം നടക്കുന്ന ഒരു ക്ഷേത്രമാണ് ഇത്. കൂടെ വന്ന ചില യാത്രക്കാർ ക്ഷേത്രത്തിൽ കയറാൻ വേണ്ടി ഡ്രൈവറോട് 5 മിനിറ്റ് റിക്വസ്റ്റ് ചെയ്തതുകൊണ്ടാണ് ഇത്തിരി നേരം കിട്ടിയത്. അല്ലെങ്കിൽ വന്ന ആളെ ഇറക്കി തിരിച്ചു പോകാറാണ് പതിവ്. ഇവിടെ ഇറങ്ങി ബസ് മിസ് ചെയ്താൽ വലിയ സീനാകും എന്നറിയാവുന്നതുകൊണ്ട് ദൂരേക്കൊന്നും പോകാതെ ബസ്സിൻ്റെ അടുത്തുനിന്ന് 2 ക്ലിക്ക് മാത്രമെടുത്ത് തിരികെ പോന്നു. മറ്റൊരു യാത്രാ വീഡിയോയുമായി വീണ്ടും കാണും വരേക്കും നന്ദി, നമസ്കാരം.